എല്ലാവർക്കും ഷെയ്പ്പ് ഓൺലൈൻ പി എസ് സി കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞു കാണും പി എസ് സി പരീക്ഷയുടെ കെട്ടുമട്ടും രീതിയും ഒക്കെ മാറുകയാണ് പേടിക്കേണ്ട ആ മാറ്റം വളരെ പ്രോത്സാഹജനകമാണ് കാരണം നമുക്കറിയാവുന്ന ചില സാമാന്യ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യ സ്ക്രീനിങ് ടെസ്റ്റ് ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ടാണ് പിന്നെ മെയിൻ പരീക്ഷ വരുന്നത് അപ്പോൾ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അറിഞ്ഞെടുത്തോളം കറൻറ്റ് അഫെയർസ് സയൻസ് ജോഗ്രഫി അതുപോലെ തന്നെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സ് കേരള പോളിറ്റിക്സ് ഇർണയസൻസ് നവോത്ഥാനം സയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സയൻസും ഉണ്ട് നാച്ചുറൽ സയൻസുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസും ഉണ്ട് അതായത് മനുഷ്യ ശരീരം അതായത് ബയോളജി കൂടുതലായിട്ട് വരുന്നുണ്ട് ഫിസിക്സുണ്ട് ഉണ്ട് ജോഗ്രഫി ജോഗ്രഫി എന്ന് പറഞ്ഞാൽ നാഷണൽ ഉണ്ട് കേരള ജ്യോഗ്രഫി ഉണ്ട് അത് രണ്ടും ഇതുണ്ട് നവോത്ഥാനം എന്ന് പറയുമ്പോൾ കേരള നവോത്ഥാനമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് മറ്റേ ഇന്ത്യൻ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അത്ര വലുതായിട്ട് വരുന്നില്ല എങ്കിലും അത് നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ പിന്നെ ഉള്ളൊരു കാര്യ മേഖല എന്ന് പറഞ്ഞാൽ ഈ ചരിത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ ബി എസ് സി ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ചരിത്രം അത് കേരള ചരിത്രമാണെങ്കിലും മോഡേൺ കേരള അതായിരിക്കും കൂടുതലായിട്ട് വരുന്നത് പക്ഷേ തിരുവിതാംകൂർ മുതൽ ഇങ്ങോട്ട് നമ്മൾ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതുണ്ട് ഈ വിശദമായ സിലബസ് ഇത് വരുന്നിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്തായാലും അറിയുക പരീക്ഷ ഏതാണ്ട് രണ്ട് ഘട്ടമായിട്ടാണ് നടത്താൻ പോകുന്നത് രണ്ട് ലെവലായിട്ടാണ് രണ്ട് തലത്തിലാണ് നടത്താൻ പോകുന്നത് പക്ഷേ ഇതിൻ്റെ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് പിന്നീട് അറിയാൻ പറ്റുള്ളൂ കാരണം നോട്ടിഫിക്കേഷൻ ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല നോട്ടിഫിക്കേഷനിൽ പറയാത്തൊരു കാര്യം പിന്നീടത് നടത്തുമെന്ന് ബി എസ് സി പ ഡിസംബർ മുതലുള്ള പരീക്ഷകളിലെ ആ തരത്തിൽ നടക്കുകയുള്ളൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതിനി വഴിയേ നമുക്ക് ആ കാര്യം കാണേണ്ടതുണ്ട് എന്തായാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് രണ്ട് ഘട്ടമായിട്ട് ചോദിക്കുന്നത് മാത്രം ആദ്യം ഏറ്റവും സിമ്പിളായ കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നു ആ സ്ക്രീനിങ് ടെസ്റ്റിൽ ജയിക്കുന്ന ആളുകളെ ഒരയ്യായിരം പേരോളം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും പേരെ വെച്ച് രണ്ടാമത് പരീക്ഷ നടത്തുന്നു മെയിൻ പരീക്ഷ വരുന്നത് അത് ഇത്തിലൂടെ ടഫാകാം ടഫെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇംഗ്ലീഷ് വരും അതുപോലെ തന്നെ അത്തമാറ്റിക്സിൻ്റെ ഇത്രയും കൂടുതൽ ലെവല് വരും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയൊക്കെ അവിടെയാണ് വരാൻ സാധ്യത ഇതിപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷ് കറൻറ്റ് ജനറൽ ജി കെ ജനറൽ നോളജ് കറൻറ്റ് അഫേഴ്സ് അതുപോലെ തന്നെ ഈ മറ്റു കാര്യങ്ങൾക്ക് ജി കെയിലാണ് ഈ കൂടുതലെല്ലാം കൂടി വരുന്നത് ജി കെയിലാണ് കൂടുതൽ വരുന്നത് അത് അതിലാണ് ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയം ചരിത്രം സ ശാസ്ത്രം കലാസാഹിത്യം ഈ മേഖല എല്ലാം തന്നെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഓവറോൾ അറിവ് പരിശോധിക്കുന്ന ഒരു രീതിയിലായിരിക്കാം ഈ ആദ്യത്തെ ആ ലെവല് പരീക്ഷ വരുന്നത് എന്തായാലും രണ്ടാമത്തെ ലെവലിലേക്ക് നമുക്ക് ഒരുങ്ങനെ സമയമുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ലെവലിന് സമയമുണ്ട് ഇനി നമ്മൾ തുടങ്ങുക തുടങ്ങുക ഈ പി എസ് സിയുടെ ആ സിലബസ് അനുസരിച്ചുള്ള മുടികൾ വെച്ച് നമ്മളിതാ തയ്യാറായിട്ടുണ്ട് നിങ്ങളൊന്ന് ഉഷാറാകുക എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ വെറുതെ ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളു അതുകൊണ്ട് പി എസ് സിയുടെ പരീക്ഷ പുതിയ രീതികളെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്തൊരു സമയത്ത് സംസാരിക്കാം ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇനി അടുത്ത മേഖലയിലേക്ക് നോക്കിക്കേ നമുക്കൊന്ന് ഓർമ്മ പുതുക്കേണ്ടതുണ്ട് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോവുക നമ്മൾ പഠിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ഓർമ്മയും കൂടി പുതുക്കിപ്പോണം അപ്പോൾ ഓർമ്മ പുതുക്കുക എന്ന് പറഞ്ഞാൽ ആ മേഖലയിലേക്ക് തൽക്കാലം ഒന്ന് കയറുക എന്നിട്ട് ഓർമ്മ പുതുക്കുക അന്നു ഇടുന്ന പാഠഭാഗങ്ങൾ അന്നു തന്നെ തീർത്തിരിക്കണം അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക നേരെ ക്ലാസ്സിലേക്ക് പോവുക ഓർമ്മ പുതുക്ക ഓർമ്മ പുതുക്കലാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒത്തിരി കാര്യങ്ങൾ വാരി വരിച്ച് പഠിക്കുന്നതല്ല മറിച്ച് പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ഓർത്തിരിക്കുക ഈ ഓർമ്മ പുതുക്കാനുള്ള ഒരു ഏറ്റവും നല്ല പരിപാടി നല്ല മാർഗം എന്ന് പറഞ്ഞാൽ റിവിഷനാണ് റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ് ആൻഡ് ദെൻ സ്റ്റോർ ഇൻ അവർ മെമ്മറി റീഡ് വായന തന്നെയാണ് ഒരിക്കൽ വായിച്ച് പഠിച്ച് വായനയും പഠനയും രണ്ടും രണ്ടാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വായിക്കുന്നതല്ല പഠനം പഠിക്കുന്നതല്ല വായന വായിച്ച് പഠിക്കാം ഓർത്തു വെച്ച് പഠിക്കണം ഇപ്പോൾ പത്രം നമ്മൾ പഠിക്കാറില്ല പത്രം വായിക്കാറേ ഉള്ളൂ പക്ഷേ പുസ്തകം നമ്മൾ വായിക്കുകയല്ല പുസ്തകം നമ്മൾ പഠിക്കുകയാണ് ആ വായനയിലൂടെ അത് ഒത്തിരി ആ പ്രക്രിയകളിലൂടെയാണ് ഈ ഓർമ്മയിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ ലോങ് ടൈം മെമ്മറിയിൽ ഒക്കെ അത് സൂക്ഷിച്ച് വയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനുള്ള ഒരൊറ്റ മാർഗ്ഗം ഇതാണ് വായിച്ചത് തന്നെ തന്നെയും പിന്നെയും വായിക്കുക അപ്പോൾ അതിലേക്കുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ഇനി അവലംബിക്കുന്നത് പരീക്ഷയുടെ പുതിയ പുത്തൻ രീതികൾ വന്നു കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ മാർഗ്ഗത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് മുതൽ നമുക്ക് ഈ ഓർമ്മ പുതുക്കാനുള്ള ഒരിതും കൂടി നിങ്ങൾക്ക് കിട്ടും പഠിച്ച് ഇന്ന് ഇപ്പം നിസ്സ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്നുള്ളൂ കൃത്യമായിട്ട് അത് പഠിച്ച് തന്നെ വയ്ക്കുക ഒരു സമയത്തും ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് നിങ്ങൾ ഉത്തരം പറയാൻ തയ്യാറാകുന്ന രീതിയിൽ അത് പഠിച്ചു വയ്ക്കുക ആ തരത്തിൽ നമുക്ക് പരീക്ഷയോട് കുറേ കൂടി അടുത്ത് 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 എത്താം അവസാനം പരീക്ഷ വരുമ്പോഴോ കൂളായിട്ട് പോയി പരീക്ഷ എഴുതുകയും ചെയ്യാം അപ്പോൾ ഓർമ്മ പുതുക്കാം നമുക്ക് കുറച്ച് ആറ്റമിക സംഖ്യകൾ നോക്കിയാലോ പി സി സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റമിക സംഖ്യകളാണ് ഇപ്പോൾ ഈ താഴെ താഴെയിട്ടിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം നൂറ്റി പതിനെട്ട് മൂലകങ്ങളുണ്ട് അതിൽ വെറും പതിനാലെണ്ണം പഠിച്ചിട്ട് അതുകൊണ്ട് മാത്രം ആയെന്ന് ഇതില്ല പക്ഷെ തുടക്കം നമ്മൾ വളരെ ഭംഗിയായിട്ട് തുടങ്ങുന്നു ആറ്റമിക് സംഖ്യ ഏത് സമയത്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ ഇത് കൃതിസ്ഥിതമാക്കുക ആ ഓർഡറിലാണ് ഞാനത് ഇത് ചെയ്തേക്കണത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഹൈഡ്രജൻ ആറ്റമിക് സംഖ്യ ഒന്നാണെന്നറിയാം ഹീരിയം രണ്ടാണ് കാർബൺ ആറാണ് ഹൈഡ്രജൻ നൈട്രജൻ ഏഴാണ് ഓക്സിജൻ എട്ടാണ് സോഡിയം പതിനൊന്നാണ് അലുമിനിയം പതിമൂന്നാണ് ക്ലോറിൻ പതിനേഴാണ് പൊട്ടാസ്യം പത്തൊമ്പതാണ് കാൽസ്യം ഇരുപതാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഇരുപത്തി ആറാണ് ചെമ്പ് ഇരുപത്തൊമ്പതാണ് വെള്ളി നാൽപ്പത്തി ഏഴാണ് സ്വർണം എഴുപത്തി ഒൻപതാണ് നൂറ്റി പതിനെട്ട് മൂലകങ്ങളിൽ ഈ പതിനാലെണ്ണത്തിൻ്റെ പ്രാധാന്യം ഒരു പ്രാധാന്യമില്ല ഇത് നമുക്ക് ഒറ്റയടിക്ക് ഇത് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഇത്രയും ഈ വളരെ കുറച്ച് ഇതെണ്ണമായതുകൊണ്ട് പഠിച്ചെടുക്കാം അപ്പോൾ ഹൈഡ്രജൻ്റെ എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ കാരണം ആറ്റമിക് സംഖ്യയിൽ ഒന്നാമത്തായിട്ട് വരുന്നത് ഹൈഡ്രജനാണ് രണ്ടാമത് വരുന്നത് ഹീലിയോ ആണെന്ന് അറിയാം ഇനിയുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാർബൺ കാർബണിൻ്റെ ആറ്റമിക് നമ്പർ ആണ് ആറാണ് കാർബൺ തൊട്ട് കഴിഞ്ഞാൽ നൈട്രജനാണ് വരുന്നത് ഏഴാണ് നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ ആണ് എട്ടാണ് ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്യാവശ്യം പറയേണ്ടത് സോഡിയമാണ് അതിനിടയ്ക്കൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ ഏറ്റവും അത്യാവശ്യം പി എസ് സി അങ്ങനെ ക്വസ്റ്റൻ പേപ്പർ വരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ സോഡിയം പതിനൊന്നാണ് അലുമിനിയം പതിമൂന്നാണ് ക്ലോറിൻ ആ പതിനേഴാണ് പൊട്ടാസ്യം പത്തൊമ്പതാണ് കാൽസ്യം ഇരുപതാണ് അയൺ ഇരുപത്തി ആറാണ് ചെമ്പ് ആ ഇരുപത്തി ഒമ്പതാണ് വെള്ളി നാൽപ്പത്തിയേഴ് സ്വർണം എഴുപത്തി ഒമ്പത് കിട്ടിയോ കിട്ടിയെങ്കിൽ ഒരു കാര്യം ചെയ്യുക വീഡിയോ ഒന്ന് തൽക്കാലം കണ്ണെടുക്കുക മുമ്പിലിരിക്കുന്ന പേപ്പറിൽ ഞാനീ പറയുന്ന ഒന്ന് എഴുതി നോക്കുക ഹീലിയം ഓക്സിജൻ ആ നമ്പർ മാത്രം എഴുതിയാൽ മതി അലുമിനിയം അയൺ വെള്ളി ഹൈഡ്രജൻ കാർബൺ സോഡിയം പൊട്ടാസിയം സ്വർണം വെറുതെ 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 ഒന്ന് നീ നോക്ക് ഈ സ്വർണ്ണമൊക്കെ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വെറുതെ എഴുപത്തൊമ്പത് എഴുതിയ പോരാ ഗോൾഡ് ജീ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് അത് അതാണ് എഴുതി എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതാണ് എഴുതി എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക കൃത്യമായിട്ടത് ഓർത്തിരിക്കുക ഒരിക്കൽ കൂടി ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുക ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എച്ച് ഇട്ടാൽ മതി ഹീലിയത്തിന് എച്ച് ഇട്ടാൽ മതി കാർബണിന് സി ഇട്ടാൽ മതി നൈട്രജന് എന്നിട്ടാൽ മതി ഓക്സിജൻ ഓ ഇട്ടാൽ മതി സോഡിയത്തിന് എൻ എ ഇട്ടാൽ മതി അലുമിനിയത്തിന് എൽ ഇട്ടാൽ മതി ക്ലോറിന് സി എൽ ഇട്ടാൽ മതി പൊട്ടാസ്യത്തിന് കെ ഇട്ടാമതി കാൽസ്യത്തിന് സി ഇട്ടാൽ മതി സി എ ഇട്ടാൽ മതി അയണ് അയൺ ആ സെഡി ഇട്ടാൽ മതി ചെമ്പ് സി ഒ ഇട്ടാൽ മതി വെള്ളി വെള്ളീന്ന് പറഞ്ഞാൽ സിൽവർ ആണ് എസ് എൽ തൽക്കാലം ഇടുക സ്വർണത്തിന് ജി എല്ലിന് തൽക്കാലം ഇടുക അപ്പോൾ അറിയുക അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഞാനിപ്പോൾ പറയുവാണ് നിങ്ങളുടെ നമ്പർ ഒന്നുകൂടെ എഴുതി നോക്കുക അപ്പോൾ വീഡിയോയിൽ നിന്ന് കണ്ണെടുക്കുക പേപ്പർ എടുക്കുക പേന എടുക്കുക എഴുതുക തുടങ്ങുവാണ് എടുത്തല്ലോ ഓൾട്രൈറ്റ് ഹൈഡ്രജൻ ഹീലിയം കാർബൺ നൈട്രജൻ ഓക്സിജൻ സോഡിയം അലുമിനിയം ക്ലോറിൻ പൊട്ടാസ്യം കാൽസ്യം അയൺ സിൽവർ അല്ലെങ്കിൽ വെള്ളി ചെമ്പ് സ്വർണം എല്ലാം കൃത്യമായിട്ട് കിട്ടുമോ നോക്ക് കിട്ടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുക കൃത്യമായിട്ട് അത് കിട്ടും ഏതായാലും പഠിക്കുക ഹൈഡ്രജൻ ഒന്ന് ഹീലിയൻ രണ്ട് കാർബൺ ആറ് നൈട്രജൻ ഏഴ് ഓക്സിജൻ എട്ട് സോഡിയം പതിനൊന്ന് അലൂമിനിയം പതിമൂന്ന് ക്ലോറിൻ പതിനേഴ് പൊട്ടാസ്യം പത്തൊൻപത് കാൽസ്യം ഇരുപത് അയൺ ഇരുപത്തിയാറ് ചെമ്പ് ഇരുപത്തി ഒമ്പത് വെള്ളി നാൽപ്പത്തി ഏഴ് സ്വർണം എഴുപത്തി ഒൻപത് കുറച്ച് കൗതുകമുള്ള മൂലകങ്ങളുണ്ട് അത് നമ്മൾ അടുത്ത ഇതിൽ പറയാം എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾ വിഷമിക്കും അതുകൊണ്ട് ഈ പതിനാലെണ്ണം പതിനാലല്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് അപരനാമങ്ങൾ നോക്കാം ശാസ്ത്ര വിഷയങ്ങളിൽ തന്നെ ചില അപരനാമങ്ങളാണ് സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ സാർവിക ലായകം എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ് സാർവിക ലായകം എന്തി എല്ലാത്തിനും ലയിക്കും അത് ജലമാണെന്നറിയുക സാർവിക ലായകം എന്നാൽ സൂപ്പർ ലിക്വിഡ് ഉണ്ട് സൂപ്പർ ലിക്വിഡ് ദ്രാവകമാണ് സൂപ്പർ ലിക്വിഡ് അത് ഹീലിയമാണെന്നറിയുക സൂപ്പർ ലിക്വിഡ് എന്ന് അറിയപ്പെടുന്നത് ഹീലിയമാണ് അതുപോലെ ഭാവിയുടെ ഇന്ധനം അതും ഹീലിയമാണ് ഭാവിയുടെ ഇന്ധനം പക്ഷേ ഭാവിയുടെ ലോഹം അവിടെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഭാവിയുടെ ലോഹം ടൈറ്റാനിയമാണ് ഭാവിയുടെ ഇന്ധനം ഹീലിയമാണ് ഭാവിയുടെ ലോഹം ടൈറ്റാനിയമാണ് മഴവിൽ ലോഹമുണ്ട് ഇറീഡിയമാണ് മഴവിൽ ലോഹം വലിയ വില കൂടിയ സാധനമാണ് ഇറീഡിയം മഴവിൽ ലോഹം എന്നാണത് അറിയപ്പെടുന്നത് ഇറീഡിയം കറുത്ത സ്വർണം കേട്ടിട്ടുണ്ട് കൽക്കരിയാണ് അത് ധാതുവാണ് കൽക്കരി ഈ കുരുമുളകിനെ നമ്മൾ പറയുന്നത് കറുത്ത സ്വർണം എന്നാണ് പെട്രോളിയത്തിനെയും പറയുന്നത് ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊന്ന് ഓർത്തിരുത്താൽ മതി കറുത്ത സ്വർണ്ണമെന്നറിയപ്പെടുന്നത് ധാതു അത് കൽക്കരിയാണ് ഓപ്ഷൻ നോക്കിയാൽ മതി കുരുമുളകാകാം പെട്രോളാകാം കൽക്കരിയാകാം ഓർത്തിരിക്കാം ഇതെല്ലാപര നാമങ്ങൾ തന്നെയാണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ആണ് ബ്രൗൺ കോൾ കാർബിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് ആണ് ക്യുദ് സിൽവർ എന്നറിയപ്പെടുന്നത് ആണെന്ന് അറിയുക പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ് അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ് ലോഹങ്ങളുടെ രാജാവ് അത് സ്വർണ്ണമാണ് അതിലേക്കും അറിയാമല്ലേ ആ തീർച്ചയായിട്ടും അതറിയാം ഇതെല്ലാം അറിയാം അറിയില്ലാത്ത ഒന്നുമില്ല പക്ഷേ ഇതൊന്ന് പൊടിഞ്ഞിട്ട് എടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ നോക്കുക സാർവിക ലായകം ജലമാണ് അതുപോലെ തന്നെ സൂപ്പർ ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഹീലിയമാണ് ഭാവിയുടെ ഇന്ധനം ആ ഹീലിയമാണ് ഭാവിയുടെ ലോഹമോ ആ ടൈറ്റാനിയമാണ് മഴവിൽ ലോഹം ഇറീഡിയം കറുത്ത സ്വർണം കൽക്കരി ഞാൻ പറഞ്ഞവിടെ നമ്മൾ ഓപ്ഷൻ നോക്കണം പെട്രോൾ കാണാം കുരുമുളക് കാണാം ഒക്കെ കറുത്ത സ്വർണം തന്നെയാണ് ഈ ബ്രൗൺ കോൾ എന്ന് പറയപ്പെടുന്നത് ആണ് കിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് പ്രതീക്ഷയുടെ ലോഹം യുറേനിയമാണ് അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ് ഭാവിഡ ലോഹവും ആ ടൈറ്റാനിയമാണ് അത്ഭുത ലോഹവും ടൈറ്റാനിയമാണ് ലോഹങ്ങളുടെ രാജാവ് അറിയാം സ്വർണ്ണമാണ് അപ്പോൾ ഇതോടെ ഒന്ന് പഠിക്കുക ഇത് മാറ്റുക പേപ്പർ എടുക്കുക ഞാൻ ചോദിക്കുകയാണ് അത് എഴുതുക ആ സാർവീകലായകം എഴുതി സൂപ്പർ ലിക്വിഡ് പെട്ടെന്ന് എഴുതുക ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ ലോഹം മഴവില്ലോഹം കറുത്ത സ്വർണം ആ പെട്ടെന്നാട്ടെ ബ്രൗൺ കോൾ കിക് സിൽവർ പ്രതീക്ഷയുടെ ലോഹം അത്ഭുത ലോഹം ലോഹങ്ങളുടെ രാജാവ് ഇത് എല്ലാം കിട്ടിയാ ഒരെണ്ണം തിരിപ്പോ ആ അത് പറ്റില്ല എല്ലാം കൃത്യമായിട്ട് കിട്ടണം അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി ഈ ഭാഗം വരുന്ന വീഡിയോ ഒന്നുകൂടെ കാണുക ചോദ്യം കേൾക്കുക എഴുതാൻ റെഡിയായോന്ന് നോക്കുക അവിടെ പഠിച്ചോ ഇല്ലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക പറഞ്ഞല്ലോ പരീക്ഷ ഏതാണ്ട് 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 അടുത്തടുത്ത് വരികയാണ് നമ്മൾ കുറേ ദൂരം നടന്ന് ഇപ്പോൾ ആ സ്റ്റെപ്പ് കയറി തുടങ്ങുകയാണ് ഈ സ്റ്റെപ്പ് അവസാനിക്കുന്നത് പരീക്ഷ ഹോളിലേക്കാണ് അപ്പോൾ സ്റ്റെപ്പുകളുണ്ട് കുറേ സ്റ്റെപ്പുകളുണ്ട് അത് നമ്മൾ ഓരോന്നോരോന്ന് കയറുകയാണ് അപ്പോൾ ഈ ഒരു പോക്ക് വളരെയധികം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് സ്റ്റെപ്പ് കയറുന്നത് നമ്മൾ സാധാരണ നടക്കുന്ന പോലെയല്ല അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒരു ദിവസം ഒരു സ്റ്റെപ്പ് വെച്ച് കയറിയാൽ മതി അതുകൊണ്ടാണ് ഇന്ന് ഇത്ര മതി ഭംഗിയായിട്ട് അത് പഠിച്ചെടുക്കുക ഈ ഞാൻ ഈ പറഞ്ഞ പോലെ അത് ചോദിച്ച് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടുന്നുകൊണ്ടെന്ന് പേപ്പർ പേപ്പറെടുക്കുക എഴുതി നോക്കുക ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക ഒന്ന് വായിച്ചാൽ പോരാ അത് മുഴുവൻ കിട്ടുന്ന രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക അത് കിട്ടിയെന്ന് ഉറപ്പാക്കുക അതാണ് അത്യാവശ്യം വേണ്ടത് യെസ് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ അക്കാര്യം നിങ്ങൾക്ക് ചോദിക്കാം യു ക്യാൻ ഫൈൻഡ് മീ ആസ്ക് മീ അറ്റ് ഷെയ് പി എസ് സി കോച്ചിങ് ക്ലാസ് ഉണ്ട് അത് നമ്മുടെ ചാനലുണ്ട് അതുപോലെ തന്നെ ഷെയ് പി എസ് സി കോച്ചിങ് സെൻറ്റർ ബാർ ഫേസ്ബുക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫേസ്ബുക്കിൽ ഒരു നമുക്കൊരു ഉണ്ട് നിങ്ങൾക്ക് മാത്രമല്ല മിക്കവാറും വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് എല്ലാവരും ഒന്ന് എടുത്ത് കാണുക അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നതെന്ന് കിടക്കുന്നതെന്നറിയാം നൂറുകണക്കിന് പോസ്റ്റുകൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് പത്താം ക്ലാസ് മുതൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഉദ്യോഗാർത്ഥികൾക്കുള്ള കാര്യങ്ങൾ എല്ലാം അതിനകത്ത് അപ്പോഴപ്പോൾ വരുന്നുണ്ട് അത് മറ്റുള്ളവരോടും പറയുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പത്രം ചിലർ കണ്ടിരുന്നവരും അല്ലെങ്കിൽ വാർത്ത അറിഞ്ഞില്ലെന്ന് വരും അയക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പോയെന്നുള്ള ശങ്ക വേണ്ട കൃത്യമായിട്ട് ഇതിനകത്തേക്ക് ഉണ്ടാകും അത് ആ തരത്തിലും കൂടി നിങ്ങൾ ഇത് ചെയ്യുക ഷെയ്പ്പ് പി എസ് സി കോച്ചിങ് സെൻ്റർ ബാർ ഫേസ്ബുക്ക് ആ പേജും കൂടി ഇടയ്ക്കൊന്ന് കാണുക ഓക്കെ യെസ് ഗുഡ് നൈറ്റ്